പ്രൈം ടുഡേ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തിരൂരിന്റെ പ്രഭയെ കണ്ണഞ്ചിപ്പിക്കും വിധം ഉയർത്താൻ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ലോകോത്തര ബ്രാൻഡായ ജിഫെക്സ് ഇനി തിരൂരിലെ പ്രിയപ്പെട്ടവർക്കായി സിൽവാൻ ലൈറ്റ് ഗാലറി പോലീസ് ലൈൻ തിരൂർ നമസ്കാരം പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ തിരൂരിലെ ഭരണസിര കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്ന മിനി സിവിൽ സ്റ്റേഷൻ കെട്ടിടം വർഷങ്ങളായി കാടുപിടിച്ച നിലയിൽ വൈദ്യുതി സുരക്ഷാ വാരാചരണത്തിന്റെ ഭാഗമായി കെഎസ്ഇബിയുടെ സുരക്ഷാ ക്ലാസ് സംഘടിപ്പിച്ചു തലക്കടത്തൂർ മഹല്ല് ലഹരി വിരുദ്ധ സമിതി ലഹരി വിരുദ്ധ സന്ദേശ പദയാത്ര സംഘടിപ്പിച്ചു കേരളത്തിൽ സർക്കാർ പുതിയ ഭവന പദ്ധതി പ്രഖ്യാപിക്കണമെന്ന് വെൽഫെയർ പാർട്ടി കെപിസിസി പ്രസിഡന്റിനെതിരെ കേസ് വെട്ടം മണ്ഡലം സാംസ്കാരിക സമിതി കമ്മിറ്റി പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു ജൂൺ 26 ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് പന്താരങ്ങാടി എഎംഎൽപി സ്കൂളിലെ വിദ്യാർത്ഥികൾ ലഹരി വിരുദ്ധ റാലി നടത്തി വിശദമായ വാർത്തകളിലേക്ക് തിരൂരിലെ ഭരണസിര കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്ന മിനി സിവിൽ സ്റ്റേഷൻ കെട്ടിടത്തിന്റെ ചുറ്റും കാടുപിടിച്ച് കിടക്കുന്നു വർഷങ്ങളായി കാടുപിടിച്ച് കിടക്കുന്ന ഈ ഭാഗത്തിലൂടെ പാമ്പുകൾക്കും മറ്റ് ഇഴജന്തുക്കൾക്കും അകത്തേക്ക് പ്രവേശിക്കാൻ വളരെ എളുപ്പമാണ് തിരൂർ നഗരത്തിലെ തിരൂർ താലൂക്ക് ഓഫീസ് അടക്കം നിരവധി സർക്കാർ ഓഫീസുകൾ 7 നിലകളിലായി നിർമ്മിച്ച ഈ കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത് 1987 അന്നത്തെ ഉപമുഖ്യമന്ത്രിയായിരുന്ന ഔക്കാദർ കുട്ടി ശിലാസ്ഥാപനം നടത്തുകയും 1993 നിർമ്മാണം പൂർത്തിയാക്കി അന്നത്തെ റവന്യൂ മന്ത്രിയായിരുന്ന കെ എം മാണി ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്ത മിനി സിവിൽ സ്റ്റേഷൻ തിരൂർ താലൂക്ക് ഓഫീസടക്കം നിരവധി സുപ്രധാനമായ സർക്കാർ ഓഫീസുകൾ പ്രവർത്തിക്കുന്നത് ഈ കെട്ടിടത്തിലാണ് 1987 ശിലാസ്ഥാപനം നടക്കുമ്പോൾ കാടുമൂടിക്കിടന്നിരുന്ന സ്ഥലം നിരവധി നൂലാമാലകൾ കടന്നാണ് ഗവൺമെന്റ് ഭൂമി അക്വയർ ചെയ്ത് കെട്ടിടം നിർമ്മിച്ചത് ഏകദേശം 2 ഏക്കറോളം വരുന്ന ഭൂമിയിൽ നിർമ്മിച്ചിട്ടുള്ള കെട്ടിടത്തിന്റെ ചുറ്റുപാടും ഇപ്പോഴും കൂറ്റൻ മരങ്ങളാണ് ആ കോമ്പൗണ്ടിൽ തന്നെയാണ് തിരൂർ താലൂക്കിന്റെ ഭരണകേന്ദ്രമായ RDOയുടെയും ഓഫീസ് പ്രവർത്തിക്കുന്നത് RDOയുടെ പ്രവേശന കവാടം ഒഴിച്ച് ഓഫീസിനു ചുറ്റും കാടുപിടിച്ച് കിടക്കുകയാണ് നേരത്തെ മിനി സിവിൽ സ്റ്റേഷന്റെ അകത്തുനിന്നും പുറത്തുനിന്നും നിരവധി പാമ്പുകളെ പിടികൂടിയിട്ടുണ്ട് കാടുപിടിച്ച് കിടക്കുന്ന കോമ്പൗണ്ടിലാണ് റവന്യൂ വിഭാഗം പിടികൂടുന്ന വലിയ വാഹനങ്ങൾ സൂക്ഷിക്കുന്നതും സിവിൽ സ്റ്റേഷൻ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന തിരൂർ RTO ഓഫീസിലേക്ക് ലേണിംഗ് ടെസ്റ്റിന് പുലർച്ചെ എത്തുന്നവർ ഭയപ്പാടയോടെയാണ് വരി നിൽക്കുന്നത് കാടുമുടിക്കിടക്കുന്ന ഈ അവസ്ഥയിൽ നിന്നും സിവിൽ സ്റ്റേഷൻ പരിസരം വൃത്തിയാക്കുമെന്ന പ്രതീക്ഷയിലാണ് വിവിധ ആവശ്യങ്ങൾക്കായി മിനി സിവിൽ സ്റ്റേഷനിലെത്തുന്ന പൊതുജനങ്ങൾ വെട്ടം ന്യൂസ് തിരൂർ വൈദ്യുതി സുരക്ഷാ വാരാചരണത്തിന്റെ ഭാഗമായി പുറത്തൂർ ദേവി വിലാസം എംഎൽപി സ്കൂളിൽ കെഎസ്ഇബി പുറത്തൂർ സെക്ഷൻ കെഎസ്ഇബിയുടെ സുരക്ഷാ ക്ലാസ് സംഘടിപ്പിച്ചു ഇലക്ട്രിക്കൽ സേഫ്റ്റി വീക്ക് ക്യാമ്പയിൻ 2023 ആശയം ഇലക്ട്രിക്കൽ സേഫ്റ്റി വിട്ടുവീഴ്ച ചെയ്യരുത് ബുദ്ധിമാനായിരിക്കുക എന്നതാണ് വിദ്യാലയങ്ങളിൽ അധ്യാപകർക്കും കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും സുരക്ഷിതത്വത്തിന്റെ സന്ദേശം പ്രചരിപ്പിക്കുകയും ഇലക്ട്രിക്കൽ ഉപകരണങ്ങളും ഇൻസ്റ്റാളേഷനുകളും കൈകാര്യം ചെയ്യുമ്പോൾ സുരക്ഷിതമല്ലാത്ത പ്രവർത്തനങ്ങളുടെ അപകടങ്ങളെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം പ്രസ്തുത പരിപാടി ദേവി വിലാസം എഎൽപി സ്കൂളിലെ പ്രധാന അധ്യാപിക ജ്യോതി ലക്ഷ്മി സ്വാഗതം പറഞ്ഞു കെഎസ്ഇബി അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇ കെ നന്ദകുമാർ ക്ലാസ് നയിച്ചു അപ്പൊ കരണ്ടിന്റെ കരണ്ടുമായിട്ട് പെരുമാറുന്ന ആൾക്കാര് ഞങ്ങളെ ആൾക്കാർക്ക് തന്നെ തെറ്റുപറ്റല്ല ശരിക്കും അങ്ങോട്ട് സ്വഭാവം മനസ്സിലാക്കാണ്ട് ചെന്ന് അതിൽ പോയി പിടിച്ചിട്ട് ഞങ്ങളെ ആളുകൾക്ക് തന്നെ അപകടം പറ്റുന്നുണ്ട് ശ്രദ്ധിക്കാത്തതുകൊണ്ട് ഏറ്റവും ആദ്യമായിട്ട് വേണ്ടത് നല്ല ശ്രദ്ധ വേണം കെഎസ്ഇബി സബ് എഞ്ചിനീയർ കെ ബി നൌഷാദ് വി കെ മണികണ്ഠൻ അധ്യാപകരായ രാജീവ് രമ്യ സ്വപ്ന അലീമ ജസ്ന എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു പി ടി എ വൈസ് പ്രസിഡന്റ് രേഷ്മ നന്ദി പറഞ്ഞു വെട്ടന്യൂസ് പുറത്തൂർ തലക്കെടുത്തൂർ മഹല്ല് ലഹരി വിരുദ്ധ സമിതി ലോക ലഹരി വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി സന്ദേശ പദയാത്ര സംഘടിപ്പിച്ചു തലക്കെടുത്തൂർ മുതൽ ഓവുങ്ങൽ വരെയുള്ള പദയാത്രയിൽ ലഹരി വിരുദ്ധ സന്ദേശ പ്ലക്കാർഡുമായി നിരവധി പേർ അണിനിരന്നു തലക്കെടുത്തൂർ മഹല്ല് മുതലവല്ലിപ്പാട്ടത്തിൽ കുഞ്ഞുമുഹമ്മദ് പദയാത്ര ഉദ്ഘാടനം നിർവഹിച്ചു
മഹല്ല ലഹരി വിരുദ്ധ സമിതി വർക്കിംഗ് ചെയർമാൻ പി കോമുകുട്ടി, ജനറൽ കൺവീനർ പി ടി കെ കുട്ടി, ഭാരവാഹികളായ പി അവറാൻ ഹാജി, സി ഫസലു റഹ്മാൻ, എം എ റഫീഖ്, എൻ മൊയ്തുട്ടി, ഡോക്ടർ ജവഹർലാൽ, പി ടി അബ്ദുൽ സലാം, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ടി നാസർ, മഹല്ല ശൂറ അംഗങ്ങളായ കള്ളിക്കൽ ബാവ, ഇ കെ റസാഖ്, പാട്ടത്തിൽ യൂസഫ് ഹാജി എന്നിവർ നേതൃത്വം നൽകി പദയാത്രയോടനുബന്ധിച്ച് കടകളിൽ കയറി ലഹരി വിരുദ്ധ ബോധവൽക്കരണവും നടത്തി. തലക്കടത്തൂർ മഹല്ല ശൂറയുടെ കീഴിൽ രൂപീകരിച്ച ലഹരി വിരുദ്ധ സമിതിയുടെ മൂന്നാം ഘട്ട പ്രവർത്തനമായിരുന്നു പദയാത്ര. വെട്ടൻ ന്യൂസ്, തലക്കടത്തൂർ. കേരളത്തിൽ സർക്കാർ പുതിയ ഭവന പദ്ധതി പ്രഖ്യാപിക്കണമെന്ന് വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് നാസർ കീഴുപറമ്പ് ആവശ്യപ്പെട്ടു. കീഴാറ്റൂർ പഞ്ചായത്ത് തീവെപ്പ്, ഭരണകൂടം, ഭവനരഹിതരുടെ ലൈഫിൽ മണ്ണെണ്ണ ഒഴിക്കുമ്പോൾ എന്ന ശീർഷകത്തിൽ ആക്കപ്പറമ്പിൽ നടന്ന പ്രതിഷേധ പരിപാടിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തീവെപ്പ് സംഭവത്തിലെ ഒന്നാം പ്രതി ലൈഫ് പദ്ധതിയെ അട്ടിമറിച്ച സർക്കാരാണ്. ഭൂരഹിതരുടെ വിഷയത്തെ ഇനിയും അഭിമുഖീകരിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. ഫ്ളാറ്റ് പദ്ധതികൾ സമ്പൂർണ്ണ പരാജയമാണ്. ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി പാർട്ടി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. പരിപാടിയിൽ കെ കെ ഷാജഹാൻ, മുനീബ് കാരക്കുന്ന്, അത്തീഖ് വെട്ടത്തൂർ, ശ്രീനിവാസൻ മേലറ്റൂർ എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി അഷ്റഫലി കട്ടുപാറ അധ്യക്ഷത വഹിച്ചു. ഉസ്മാൻ പാണ്ടിക്കാട് സ്വാഗതവും മുസ്തഫ എം നന്ദിയും പറഞ്ഞു. വെട്ട ന്യൂസ്, മലപ്പുറം. കെ പി സി സി പ്രസിഡന്റിനെതിരെ കേസെടുത്തതിൽ വെട്ടം മണ്ഡലം സാംസ്കാരിക സമിതി കമ്മിറ്റി പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. പറവണ്ണയിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിന് സി മോഹൻദാസ്, കെ കൃഷ്ണൻ, എ പി അബ്ദുൽ നസർ, പി പി രാജൻ, പി പ്രവീഷ്, സി പി ഡാനിഹർ, സി ജമാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ വെട്ടം. ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് പന്താരങ്ങാടി എ എം എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾ 16 അങ്ങാടിയിൽ പ്ലക്കാർഡുമായി ലഹരി വിരുദ്ധ റാലി സംഘടിപ്പിച്ചു. തുടർന്ന് ലഹരിക്കെതിരെ 16 അങ്ങാടിയിൽ വെച്ച് കയ്യൊപ്പ് ശേഖരണവും നടത്തി. പൊതുജനങ്ങളും പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പങ്കുചേർന്നു. പരിപാടി തിരൂരങ്ങാടി ഹെൽത്ത് ഇൻസ്പെക്ടർ സുബിത എ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ബോധവൽക്കരണത്തിലൂടെ തന്നെയാണ് ഈ ലഹരിക്കെതിരെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ മാർഗം എന്ന് പറഞ്ഞിട്ടുള്ളത് ബോധവൽക്കരണം തന്നെയാണ്. ലഹരി ഉപയോഗം കുഞ്ഞുകഥയിലൂടെ അവതരിപ്പിച്ച് വിദ്യാർത്ഥികൾക്കായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അധ്യാപകൻ നൌഫൽ ഫാറൂഖ് ബോധവൽക്കരണ ക്ലാസ് നടത്തി. മുൻ പി ടി എ പ്രസിഡന്റും പരപ്പനങ്ങാടി കോടതി അഭിഭാഷകനുമായ സി ഇബ്രാഹിംകുട്ടി അനുമോദന പ്രസംഗം നടത്തി. വിദ്യാർത്ഥികൾ ലഹരി വിരുദ്ധ കൊറിയോഗ്രാഫി അവതരിപ്പിച്ചു. ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് ഇസ്മായിൽ സി പി അധ്യക്ഷനായിരുന്നു. അധ്യാപകരായ റിഷാൽ, പുഷ്പ കെ പി ആശംസകൾ നേർന്ന് പ്രധാന അധ്യാപക വനജ സ്വാഗതവും റീജ സി നന്ദിയും പറഞ്ഞു. വെട്ട ന്യൂസ്, തിരൂരങ്ങാടി. പ്രൈം ടുഡേ പൂർണ്ണമാകുന്നു. നമസ്കാരം. പ്രൈം ടുഡേ നിങ്ങൾക്കായി സമർപ്പിച്ചത് തിരൂരിന്റെ പ്രഭയെ കണ്ണഞ്ചിപ്പിക്കും വിധം ഉയർത്താൻ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ലോകോത്തര ബ്രാൻഡായ ജിഫെക്സ് ഇനി തിരൂരിലെ പ്രിയപ്പെട്ടവർക്കായി. സിൽവാൻ ലൈറ്റ് ഗാലറി, പോലീസ് ലൈൻ, തിരൂർ. വീടെന്ന സ്വപ്നത്തിന് വെളിച്ചമേകാൻ 18 വിശ്വസ്ത പാരമ്പര്യത്തോടെ 1,00,000 മുകളിൽ സംതൃപ്തരായ ഉപഭോക്താക്കളെ സൃഷ്ടിച്ച് ബിൽഡിംഗ് മെറ്റീരിയൽ രംഗത്തെ കരുത്തരായ സിൽവാൻ ബിസിനസ് ഗ്രൂപ്പിന്റെ സ്പർശനം. തിരൂരിന്റെ പ്രഭയെ കണ്ണഞ്ചിപ്പിക്കും വിധം ഉയർത്താൻ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ലോകോത്തര ബ്രാൻഡായ ജിഫെക്സ് ഇനി തിരൂരിലെ പ്രിയപ്പെട്ടവർക്കായി. കേരളത്തിലെ ഏറ്റവും പുതിയ കളക്ഷനുമായി വിപുലീകരിച്ച മൾട്ടി ലെവൽ ഷോറൂം ഇനി തിരൂരിന് സ്വന്തം. സിൽവാൻ ലൈറ്റ് ഗാലറി, പോലീസ് ലൈൻ, തിരൂർ. കോൺടാക്ട് 8129653444 9567303444